നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റാപ്പറുണ്ട്, പാട്ടുകാരനാണ്, ചില ആൽബങ്ങളിലൊക്കെ പാടി അഭിനയിച്ചിട്ടുണ്ട്. വേടൻ എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. അയാളുടെ ശരിക്കുള്ള പേര് ഹിരൺദാസ് മുരളി എന്നാണ്. ഇദ്ദേഹത്തിനെതിരെ കുറച്ച് സ്ത്രീകൾ ലൈംഗിക ആരോപണം, മീറ്റു, ഇത് ആരോപിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ വ്യക്തി സോഷ്യൽ മീഡിയയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ മാപ്പൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഹരീഷ് പെരടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഈ വ്യക്തിയെ നല്ല വ്യക്തമായും വെളുപ്പിച്ചുകൊണ്ട് തന്നെ. ആ പോസ്റ്റിലേക്ക്, ആ പോസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം ചേട്ടാ. മൂന്നാം ലോക രാജ്യങ്ങളിലെ ലൈംഗിക ദാരിദ്ര്യം ഇനിയും വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ലൈംഗിക സ്വാതന്ത്ര്യമുള്ള തണുപ്പുള്ള ഒരു രാഷ്ട്രത്തിലെ മീറ്റു സ്വാതന്ത്ര്യത്തിൻ്റെ ഉറക്കെയുള്ള പ്രഖ്യാപനമായി മാറുമ്പോൾ സെക്സിൻ്റെ പട്ടിണിയുള്ള ഒരു ഉഷ്ണരാജ്യത്തെ മീറ്റു ഇരവേട്ടക്കാരനെ ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യലംഘനവും കള്ളനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന സദാചാരവുമായി മാറുന്നത്. ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ നമ്മൾ തല്ലിക്കൊല്ലുന്ന മധുവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേടനും പട്ടിണിയുടെ ഇരകളാണ്. വേട്ടക്കാരൻ സവർണനാണെങ്കിൽ ഇവിടെ എപ്പോഴും ധാരാളം ഇളവുകളുണ്ടെന്ന് എന്നത് സത്യം തന്നെ. വേടൻ്റെയും വൈരമുത്തുവിൻ്റെയും വ്യക്തി സ്വഭാവം നിങ്ങൾ നിയമപരമായി നേരിടുക. പക്ഷേ അവരുടെ പാട്ടുകൾ ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. കുട്ടികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ആദ്യ ഭാര്യയെ നിലനിർത്തി രണ്ടാം കല്യാണം കഴിച്ച പുരോഗമനവാദിയായ വയലാറിൻ്റെ പാട്ട് കേൾക്കുന്നത് പോലെ. ഇങ്ങനെയാണ് ഇടതുപക്ഷ അനുഭാവിയായ സിനിമാ നടനായ ഹരീഷ് പെരടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ചേട്ടാ ഈ പോസ്റ്റിനെ കുറിച്ച്? ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ മലയാളികൾ തല്ലിക്കൊന്ന മധുവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേടനും പട്ടിണിയുടെ ഇരകളാണ്. മധുവിൻ്റേത് വയറിൻ്റെ വിശപ്പായിരുന്നു എങ്കിൽ ഹിരൺദാസ് മുരളി എന്ന വേടൻ്റെത് മറ്റൊരു വിശപ്പാണ്. തീർച്ചയായിട്ടും അത് കാമപശിയാണ്, കാമവിശപ്പ് എന്ന് തന്നെ പറയാം. പീഡന കഥകൾക്ക് പിന്തുണയുമായി ഒന്ന് ഹരീഷ് പെരടി എന്ന ഇടതുപക്ഷക്കാരൻ പറഞ്ഞതാണ് ഈ വാചകങ്ങൾ. എന്തു തരം താരതമ്യമാണിത്! ശരിക്കും മധുവിൻ്റേത് വിശപ്പും ഈ വേടൻ്റേത് മറ്റു ചിലതുമാണ് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം മണ്ടനാണോ ഇയാൾ! മൂന്നാം ലോക രാജ്യങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യവും തണുപ്പുള്ള രാജ്യത്തെ ലൈംഗിക സ്വാതന്ത്ര്യവുമൊക്കെ ഈ ഒരു ലൈംഗികാതിക്രമ കേസിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മീടു എന്ന ക്യാമ്പയിൻ തണുപ്പ് രാജ്യങ്ങളിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഉഷ്ണരാജ്യങ്ങളിൽ വേട്ടക്കാരെ സൃഷ്ടിക്കുന്ന പദ്ധതിയുമാണത്രേ. ഏതൊരു ഇടതുപക്ഷ അരാജകത്വവാദിയുടെയും ശബ്ദം തന്നെയാണ് ഈ ഹരീഷ് പേരടിക്കും. തൊട്ടടുത്ത വരിയിൽ ഈ ഇടതൻ പുറത്തെടുക്കുന്നത് പതിവ് ജാതിക്കാട് തന്നെയാണ്. ശരിക്കും വേട്ടക്കാരൻ സവർണനാണെങ്കിൽ ഇവിടെ ഇപ്പോഴും ധാരാളം ഇളവുകളുണ്ട് എന്നത് മറ്റൊരു സത്യം. ഒരു ലൈംഗിക ആരോപണ വിഷയത്തിൽ പ്രതിയെ സംരക്ഷിക്കാനായി എത്ര പെട്ടെന്ന് വളരെ കണ്ണിങ്ങായി അവിടെ സവർണ അവർണ ഐറ്റംസ് എടുത്തിട്ട് എന്ന് നോക്കൂ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ്? സത്യത്തിൽ ഈ ഒരു പാട്ടുകാരൻ ദളിതനാണ് എന്ന് എന്ന് അറിയുന്നത് തന്നെ ഇത്തരക്കാർ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ്. അല്ലാതെ ഇതിൻ്റെ ഈ പാട്ട്, ഈ ഇദ്ദേഹത്തിൻ്റെ ഈ റാപ്പ് ആസ്വദിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റാൾക്കാരോ ഒന്നും ഇയാളുടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഇത് ആസ്വദിക്കുന്നത്. ഇത്തരക്കാർ ഇത് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് മനസ്സിലാവുന്നത് ഇതൊരു ദളിതനാണെന്ന് ഒക്കെ. ശരിക്കും ഇതിൽ ജാതിയും മതവും ഒക്കെ ആരാണ് കുത്തിക്കേറ്റുന്നത്? വേട്ടക്കാരൻ അവർണനാണെങ്കിൽ അത് ഇഷ്യൂ ആക്കാതെ സവർണ അവർണ പൊടി തൂവി ന്യായീകരിച്ച് വെളുപ്പിച്ച് പുറത്തു കൊടുക്കണം എന്ന ഇളവുകൾ ഇവിടെയുണ്ട് എന്നതോ? സത്യം പറഞ്ഞാൽ പീഡനാരോപണം ഉയർന്ന ഒരു ദളിത് വ്യക്തിയെ രക്ഷിക്കാനാവും ന്യായീകരിക്കാനുമായി ഇത്തരത്തിൽ സവർണ അവർണ ജാതി നിറം ഭക്ഷണം മോഷ്ടിക്കാൻ കഥകളൊക്കെ എടുത്തോണ്ട് വരുന്നത് വഴി സത്യത്തിൽ ദളിത് സമൂഹത്തെ പരസ്യമായി അപമാനിക്കുന്നത് ഇവന്മാരെ പോലെയുള്ള ഇടത് അരാജകത്വവാദികളല്ലേ? തീർച്ചയായിട്ടും. മിസ്റ്റർ ഹരീഷ് പെരടി, മധുവിൻ്റെ വിശപ്പ് വയറിൻ്റെ വിശപ്പായിരുന്നു. എന്നാൽ വേടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ വിശപ്പ് വയറിൻ്റെ വിശപ്പായിരുന്നില്ല, അത് താങ്കൾ മനസ്സിലാക്കണം. പക്ഷേ എന്നിട്ടും എന്ത് കാരണം കൊണ്ടാണ് മധുവിനെയും ഈ വേടനെയും താരതമ്യപ്പെടുത്തി താങ്കൾ ഈ പോസ്റ്റിട്ടത് എന്ന് മനസ്സിലാവുന്നേയില്ല. ഇനിയെങ്കിലും മറ്റുള്ള ഇതൊക്കെ കാണുന്ന ആളുകൾ മണ്ടന്മാരായിരുന്നു ധരിക്കുകയോ ചെയ്യരുത്. വെബ് ഡെസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ
പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി. വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നു അത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.